Hello, hi, Ella Kutakum, Pudiri Vedae like a song of them. A pinna manarikina, Namada Kaidathina Poragula carpunerum, other than a Kandini Chitola carpunerum, Chella Kaimutilla, other than a Kalmutilla, Pinna Namada Vaiki Chitim Chelaka on Dava and Danganola, Prasnangal Kola, simple and effective solution of my turn. A pithina Namuka sim reverend and ingredient is Matra Madi, Petana and a cheddar competitor cream on in the Parijapatha another, Apanamki the Engan and a chain and the wagon than Enoka. അതിനുവേണ്ടി ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം അതേ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതുകൂടി പ്രസ് ചെയ്ത് വിട്ടാൽ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് മിസ് ചെയ്യാതെ അപ്പം തന്നെ കാണാനും പറ്റുന്നതാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം തന്നെ നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ കോഫി പൗഡറാണ് കോഫി പൗഡർ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ നോർമൽ രീതിയിലുള്ള ഒരു വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന കോഫി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോഫി പൗഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തരിയെരുപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ മാക്സിമം അരിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇനിയിപ്പോൾ അതല്ല റെഡിമെയ്ഡ് വാങ്ങുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു തരിയെരുപ്പ് കുറഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ വ്യത്യാസം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ അര ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കോഫി പൗഡർ എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടുന്നതിന് വളരെ എഫക്റ്റീവ് ആണിത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോവേറ ജെല്ലാണ് അലോവേറ ജെല്ല് നമുക്ക് റെഡിമെയ്ഡ് അലോവേറ ജെല്ലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് സാധാരണ അലോവേറ ജെല്ല് യൂസ് ചെയ്യാം പക്ഷെ അത് ഒത്തിരി നാൾ ഇരിക്കത്തില്ല ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ച കൂടുതൽ ഇരിക്കുകയല്ല അതുകൊണ്ട് റെഡിമെയ്ഡ് ആണെങ്കിൽ നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വരെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ഇഷ്ടമുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അത് താല്പര്യം ഇല്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ രണ്ടോ മൂന്നോ ഡ്രോപ്പ് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി റിസൾട്ട് കൂടുതൽ കിട്ടും വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്ത് ചേർത്ത് കൊടുക്കാത്തത് ഞാൻ സാധാരണ അതാണ് യൂസ് ചെയ്യാറ് കാരണം പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നത് വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ക്യാപ്സ്യൂള് ഫുള്ളായിട്ടല്ല ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിനകത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്കിത് അപ്ലൈ ചെയ്യാം ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട രീതിയും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ടെസ്റ്റ് അലർജി ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക ചിലർക്ക് കോഫി പൗഡർ എഫക്റ്റ് അലർജി ഉള്ളവരുണ്ടാവാം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക പിന്നെ ഇത് നമുക്ക് സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം സ്കിൻ വൈറ്റനിങ് ക്രീമായിട്ടും യൂസ് ചെയ്യാം അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒരു മൂന്ന് ദിവസം പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക ചിലർക്ക് പിമ്പിൾസിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് മൂന്ന് ദിവസം എന്ന് പറഞ്ഞത് അപ്പോൾ അതാ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എനിക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവണം ഇതൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നും പക്ഷെ കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളിത് അപ്ലൈ ചെയ്യേണ്ട രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മളിത് ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നമ്മളിതാ ഇതുപോലെ അല്പം എടുത്തിട്ട് നമുക്ക് ഫേസിലേക്ക് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫേസിൽ താഴെ നിന്ന് മുകളിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി അതല്ല കണ്ണിന് ചുറ്റും മാത്രമാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഞാൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിതാ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം അതായത് റൗണ്ടായിട്ട് റൗണ്ടായിട്ടല്ല നമ്മുടെ കണ്ണിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഇതാ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പം ബാക്കി നെക്കിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള കാര്യമുള്ളൂ ഇനി ഇത് വെച്ചിരിക്കേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ നന്നായിട്ട് നിറം വെക്കാനാണ് എങ്കിൽ നമുക്കിതൊരു ഒരു മണിക്കൂർ നേരെ ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം ഇനിയിപ്പോൾ കഴുത്തിലെയും കഴി ഒക്കെ കറുപ്പ് നിറം മാറാനാണെങ്കിൽ നമ്മളിത് നൈറ്റിൽ അപ്ലൈ ചെയ്താൽ മോർണിംഗിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ വളരെ എഫക്റ്റീവാണ് നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റുന്നൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു